അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നാം മനുഷ്യരാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വിജയം ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ വിഷയങ്ങളിലും വിജയിച്ച് കാണണമെന്ന് ആഗ്രഹവും തൃഷ്ണയുമുള്ള ആളുകളാണ് മനുഷ്യർ എന്ന് പറയുന്നത്. നാം എന്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാ പ്രവൃത്തികളും വിജയത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും നോമ്പെടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതല്ല ഇനി കച്ചവടം അതുപോലെ മറ്റേ പഠനം പഠിപ്പിക്കൽ എല്ലാ വിഷയങ്ങളും നമ്മൾ വിജയിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു വിജയി ആ വിജയിക്ക് വേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മളിന്ന് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അസ്അദുന്നാസ് ജനങ്ങളിൽ ഏറ്റവും വലിയ വിജയി ആരാണ്? കുറേ പണമുള്ളവരാണോ? കുറേ വിദ്യാഭ്യാസമുള്ളവരാണോ? പണവും വിദ്യാഭ്യാസവും പ്രൗഢിയും കുടുംബ പാരമ്പര്യവും എല്ലാമുള്ള ആളുകൾ എത്രയോ ആളുകളുണ്ട്. സമാധാനമില്ലാതെ ഒരു നല്ല ഒരു ജീവിതം, ഒരു സന്തോഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത എത്രയോ ആളുകൾ. അവിടെ നമുക്ക് മനസ്സിലാക്കാം പണമല്ല, പ്രൗഢിയല്ല ഒരിക്കലും നമ്മളെ വിജയിയാക്കുന്നത്. പിന്നെ എന്താണ് മഹാന്മാർ പഠിപ്പിക്കുന്നു? മൂന്ന് ലക്ഷണങ്ങളാണ് ഒരു വിജയിക്കുണ്ടാവേണ്ടത്. ഒരു മനുഷ്യനെ വിജയിയായി തീരുമാനിക്കുന്നത് ആ മൂന്ന് സ്വഭാവങ്ങളാണ്. ഒന്നാമത്തത് എന്താണ്? മല്ലഹു ഖൽബുൻ അലിം, നല്ല വിജ്ഞാനമുള്ള മനസ്സ്. അല്ലാഹുവിനെക്കുറിച്ചുള്ള വിജ്ഞാനം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാനം, അതുപോലെ തന്നെ മഹാത്മാക്കളെക്കുറിച്ചുള്ള വിജ്ഞാനം, അതിനെല്ലാം പുറമെ നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, ഈ ലോകത്തിലെ സകല വസ്തുക്കളെയും കുറിച്ചുള്ള ഒരു വിജ്ഞാനവും അതിലുള്ള ഒരു അവബോധവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിജയികളിൽ പെടുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരറിവ് വേണം, അപ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് അടുക്കുകയുള്ളൂ. രണ്ടാമത് വേണ്ടത് വബദനും സ്വാബിറും, നല്ല ക്ഷമിക്കുന്ന ഒരു ശരീരം വേണം. എല്ലാ വിഷയത്തിലും ക്ഷമിക്കുന്ന, എത്ര പ്രയാസങ്ങൾ വന്നാലും ക്ഷമിക്കുന്ന ഒരു ശരീരം. അത് എല്ലാ വിഷയത്തിലും, ഭൗതിക വിഷയത്തിലായാലും പാരിത്രിക വിഷയത്തിലായാലും. ക്ഷമ എന്ന് പറയുന്നത് അസ്വബുറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ എന്ന് പറയുന്നത് ഈമാനിൻ്റെ പാതിയാണ് എന്നാണല്ലോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷമിക്കുന്ന ശരീരം, അത് ഏറ്റവും വലിയ വിജയലക്ഷണവും വിജയത്തിന് ഹേതുകവുമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ക്ഷമ പല വിധത്തിലുണ്ട്. നമ്മളെ ഒരാൾ ആക്രമിക്കുന്ന സമയത്ത് അവനെ തിരിച്ചടിക്കാതെ, തിരിച്ചടിക്കാൻ കഴിവുണ്ടായിട്ടും അതിന് ശ്രമിക്കാതിരിക്കുന്നത് ഒരു തരത്തിലുള്ള ക്ഷമയാണ്. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു മനുഷ്യനും നമ്മളെ കാണുന്നില്ല എന്ന പൂർണ്ണ ബോധമുണ്ടായിട്ടും അല്ലാഹ് എന്ന ഒരു ചിന്തയിൽ മാറി നിൽക്കുന്നത് തെറ്റുകളിൽ നിന്നുള്ള ക്ഷമയാണ്. അതുപോലെ തന്നെ നന്മ ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തിനൊക്കെ എണീക്കുന്ന സമയത്ത് ഭയങ്കരമായ തണുപ്പ്, നല്ല സുഖമുള്ള നിദ്ര നമുക്ക് കിട്ടുമായിരുന്നിട്ടും നമ്മൾ അതിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നത് അമലുകളിലുള്ള പ്രയാസത്തിൽ നിന്ന് ക്ഷമിക്കലാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ക്ഷമിച്ച് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം. എന്നാൽ മൂന്നാമത് വിജയത്തിന് വേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷണം, ഇതെല്ലാം ഉണ്ടായാലും ഒരാൾ വിജയിയാകുന്നില്ല, മൂന്നാമത്തെ ലക്ഷണം പൂർണ്ണമാകുമ്പോഴാണ് ഒരാൾ വിജയിയാകുന്നത്. അതെന്താണ്? മഹാന്മാർ കൻസ്, നിധി എന്ന് പഠിപ്പിച്ച ഒരു സ്വഭാവമുണ്ട്. അതാണ് കനാഅത്തും ബിമാഫിൽ യദ്, കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് സംതൃപ്തനാവുക. എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഇതാണ് എനിക്ക് വിധിച്ചത്, റബ്ബ് എനിക്ക് തന്നതാണ്, എനിക്ക് തന്ന രോഗം അത് അല്ലാഹു തന്നതാണ്, എനിക്ക് തന്ന സുഖം അത് അല്ലാഹു തന്നതാണ്, എനിക്ക് തന്ന എല്ലാ സുഖങ്ങളും ഐശ്വര്യങ്ങളും ദാരിദ്ര്യവും രോഗവും എല്ലാ വിഷയങ്ങളും അത് അല്ലാഹു തന്നതാണ് എന്ന പൂർണ്ണബോധത്തോടുകൂടെ, ഇതെല്ലാം ഒരിക്കൽ നീങ്ങിപ്പോകുമെന്ന ഒരു ചിന്തയോടുകൂടെ നല്ല നിലയിൽ കനാഅത്ത് കിട്ടിയതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് വിജയിക്ക് വേണ്ട ഏറ്റവും വലിയ ലക്ഷണം. നമ്മൾ സ്വായത്തമാക്കേണ്ട, നമ്മൾക്ക് കഴിയാതെ പോകുന്ന ഒരു വലിയ ലക്ഷണവും കൂടെയാണ് ഈ കനാഅത്ത് എന്ന് പറയുന്ന സ്വഭാവം. അള്ളാഹു നമുക്ക് ഈ മൂന്ന് സ്വഭാവങ്ങളും, നല്ല ഇൽമുള്ള ഹൃദയവും ക്ഷമയുള്ള ശരീരവും കനാഅത്തുള്ള
നല്ല കിട്ടിയതിൽ സംതൃപ്തി അടയുന്ന സ്വഭാവവുമുള്ള നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മറ്റു അമ്പിയാക്കൾ ഔലിയാക്കളോടൊപ്പം അവൻ്റെ ജന്നാത്തുന്നഈമിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.